ചേട്ടൻ പോയ ഒരു വിഷമം ഇപ്പൊക്കെ ഞാൻ ശരിക്കും അനുഭവിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ശരിക്ക് എൻ്റെ മൂന്ന് മക്കള് കൊന്ന് ഞാനും മരിക്കേണ്ട തരത്തിൽ എന്തൊരു ചെയ്തു എനിക്കറിയില്ല. ഭയങ്കര സ്നേഹമായിരുന്ന നാല് മക്കളോട് അച്ഛൻ എന്നെ എന്നത്ര സ്നേഹിച്ചിട്ടില്ല. ആ നാല് മക്കളച്ഛൻ ഒരിക്കലും വിട്ട് പോവില്ല. അത്ര അതിൽ പോയാലും അച്ഛൻ പോവില്ല. എനിക്ക് ജീവിക്കേണ്ട, എനിക്കെൻ്റെ മക്കളെയും കൊണ്ട് പോകണോ ചേട്ടൻ്റെ അടുത്തേക്ക്? എനിക്കൊരു പ്രതീക്ഷയില്ല ജീവിക്ക്. എല്ലാം ഉണ്ടായിട്ടും ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അനാഥരാവുക. അങ്ങനെ അനാഥരാവുന്ന ഒട്ടനവധി പേരെയാണ് ഓരോ ദിവസവും പത്ര ദൃശ്യമാധ്യമങ്ങളിലൂടെയും അല്ലാതെയും നേരിട്ടുമൊക്കെ നാം കാണുന്നത്. സനാഥരാണെന്ന് തോന്നുമെങ്കിലും ഒരു നിമിഷം മതി ഒന്നുമില്ലാതെ നാം അനാഥരായി മാറാൻ. പല കാരണങ്ങൾ കൊണ്ടാവാമത്. ദുരിതങ്ങൾ കൊണ്ടോ അസുഖങ്ങൾ മൂലമോ അപകടങ്ങൾ കൊണ്ടോ ആക്രമണങ്ങൾ കൊണ്ടോ കുടുംബനാഥനോ വേണ്ടപ്പെട്ടവരോ നമ്മളിൽ നിന്ന് അകലുമ്പോഴോ ഒക്കെ ആവാം അത്. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കേണ്ടി വരുന്ന അവസ്ഥ. ചില ഘട്ടങ്ങളിൽ എല്ലാം നഷ്ടപ്പെട്ട് ആൺതുണയില്ലാതെ നിസ്സഹാരായ സ്ത്രീകൾ മാത്രം അവശേഷിക്കുന്ന കുടുംബങ്ങൾ. മറ്റു ചില ഘട്ടങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങൾ. പകച്ചു പോകുന്ന ഇത്തരം ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നേർക്കാഴ്ചകളിലേക്കാണ് ഈ ലക്കം കാഴ്ചപ്പതിപ്പ് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. എല്ലാ പ്രേക്ഷകർക്കും കാഴ്ചപ്പതിപ്പിലേക്ക് സ്വാഗതം. രാവിലെ ഇന്നോവ കാറുമായി ടാക്സി ഡ്രൈവറായ സുരേന്ദ്രൻ പഴനിയിലേക്ക് ഓട്ടം പോകുമ്പോൾ ഇളയ മകൾ ഐശ്വര്യയോട് പറഞ്ഞിരുന്നു അച്ഛൻ തിരികെ വന്നിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന്, വേഗം മടങ്ങിയെത്തുമെന്ന്. ഐശ്വര്യ ഭക്ഷണം പോലും കഴിക്കാതെ അച്ഛനെ കാത്തിരുന്നു. എന്നെ കാണാണ്ട് അച്ഛൻ നിൽക്കില്ല ഒരിത്തിൽ. ഞാൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കാണ്ട് രാത്രി പോലും ഉറങ്ങൂല. എൻ്റെ അച്ഛൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുക എന്നെയാ, അത്രേ ഇഷ്ടം എൻ്റെ അച്ഛനെ. അന്ന് വയ്യാത്തത് കേട്ടപ്പോഴേ ഞാൻ വിളിച്ചു അച്ഛനെ. അന്ന് ഫുള്ള് കേട്ടത് എൻ്റെ അച്ഛൻ്റെ വെള്ളിയല്ല, അന്ന് ഫുള്ള് കേട്ടത് ആംബുലൻസിൻ്റെ വെള്ളിയാണ്. അച്ഛനെ കാണാൻ പോയിട്ടു അതെ അച്ഛൻ്റെ അടുത്ത് അതേ നേരം ഞാൻ നിൽക്കൂല. അച്ഛനെ കാണുമ്പോൾ ഞാൻ അപ്പോഴേ കരയും, എന്നെ അവിടുന്ന് മാറ്റിക്കൊണ്ട് പോവും. എല്ലാവരും പറയും കരയില്ല, അച്ഛൻ്റെ അടുത്ത് നിന്നപ്പോൾ ഞാൻ കരയും. അത്രേ ഇഷ്ടമാണ് എനിക്ക് എൻ്റെ അച്ഛനെ. മരിച്ച വിവരം വരെ ഞങ്ങളോട് പറയാണ്ട് നേരം എടുത്തിട്ടാണ് ഞങ്ങളോട് പറഞ്ഞത്. അന്ന് രാത്രി മരിച്ചിട്ട് രാവിലെ 7:30 ഞങ്ങളോട് അറിയിച്ചത്. അന്ന് 12:40-45 മരിച്ചിട്ട് അച്ഛൻ അത്രയും പോലും ഞങ്ങളോട് പറഞ്ഞില്ല. ഞങ്ങൾ അമ്മയുടെ വീട്ടിലായിരുന്നു, നേരം വെളുത്തപ്പോഴാണ് പറഞ്ഞത്. അപ്പോഴും ഞങ്ങളോട് മരിച്ചെന്ന് പറഞ്ഞില്ല. നാല് മക്കളെ അച്ഛൻ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. മാമൻ്റെ വണ്ടി വരും നമുക്ക് പോയി കാണുന്നത്. അപ്പോഴും ഞങ്ങൾ ചോദിച്ചു എങ്ങടാ ഞങ്ങൾ പോണേന്ന്. അപ്പൊ പറഞ്ഞു വീട്ടിൽ നമ്മ ഒരു സാധനം എടുക്കാൻ പറഞ്ഞിട്ടത്. ഈ പണിക്ക് അറിഞ്ഞ അച്ഛൻ മരിച്ചു. അത്രയും ഞങ്ങൾക്ക് വിശ്വാസമുണ്ടായി ഞങ്ങളുടെ അച്ഛൻ തിരിച്ചു വരുന്നത്. തൃശൂർ വാടാനപ്പള്ളി മേപ്പറമ്പിൽ സുരേന്ദ്രന് 52 വയസ്സ് വരെ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. കുഴഞ്ഞു വീണ് ഒരു നിമിഷത്തിനുള്ളിൽ എല്ലാം എരിഞ്ഞടങ്ങാനായിരുന്നു വിധിയെന്ന് 40 ദിവസം മുൻപ് വിധവയായ ഭാര്യ ഗിരിജ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. 4 പെൺമക്കളെയും കൊണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ഗിരിജയ്ക്ക് അറിയില്ല. അറ്റാക്കണെന്ന് പറഞ്ഞിട്ട് രാത്രി 8 എണീക്കി ഇവിടെ കട ഓണറുടെ ചക്കൻ വന്നിട്ട് പറഞ്ഞത്, ചേട്ടൻ അങ്ങനെ വയ്യാണ്ടായിട്ടുണ്ട് ചേച്ചി, കുഴപ്പമൊന്നുമില്ല, നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ പോകണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായി. അപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല, വയ്യ ഛർദ്ദിച്ചതാണ്, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലെന്നു പറഞ്ഞു. അപ്പോൾ ഇവള് താഴെയുള്ള മകള് ആരൊക്കെയായിരുന്നു ഒരു ഫോൺ മേടിച്ചിട്ട് അച്ഛനെ വിളിച്ചപ്പോൾ അവള് അച്ഛൻ്റെ സൗണ്ട് അവൾ കേട്ടില്ല, ആംബുലൻസിൻ്റെ സൗണ്ടിനെ കേട്ട്. പഴനിക്ക് വാടക പോയത്, അവിടുന്ന് കൊല്ലംകോട് വെച്ചിട്ടാണ് ഇടരത് ഉണ്ടായത്. അപ്പോൾ വണ്ടിയുടെ ഓണർ അവർ വിളിച്ച് പറഞ്ഞപ്പോൾ ചേട്ടൻ ഇനി വണ്ടി ഓടിപ്പിക്കേണ്ട, വാടക പോയ ആൾക്കാർ വേറെ വണ്ടി വിളിച്ചിട്ട് വരെ ചേട്ടൻ എത്രയും പെട്ടെന്ന് ആംബുലൻസിൽ കൊടുത്തിട്ട് ഏറ്റവും നല്ലൊരു ആസ്പത്രിയിൽ അവൻ കാണിക്കാൻ പറഞ്ഞു. സിജോ എന്നാണ് കടയുടെ ഓണറുടെ പേര്.
അവൻ നല്ലോണം ഒരു മകന്റെ സ്ഥാനത്ത് നിന്നിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നല്ലോണം ചെയ്തു തന്നു. മൂത്ത മകളെയെങ്കിലും ഒരു കൂലിപ്പണിക്കാരന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോവാൻ സുരേന്ദ്രന് സാധിച്ചു. കല്യാണപ്രായമെത്തിയ മൂന്ന് മക്കളിൽ 25 വയസ്സുള്ള അശ്വതിയും 23 വയസ്സുള്ള അശ്വനിയും കാഴ്ചപ്പതിപ്പിന്റെ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ മടിച്ചു. കാരണം പെൺമക്കളുടെ സുരക്ഷിതത്വം തന്നെയാണ്. ഇളയ മകൾ ഐശ്വര്യ ഇപ്പോൾ +1 പഠിക്കുന്നു. ഐശ്വര്യയും സുരേന്ദ്രന്റെ വിധവയായ പെങ്ങളും ഉൾപ്പെടെ 6 സ്ത്രീകൾ മാത്രമാണ് ഇപ്പോൾ ഈ കുടുംബത്തിൽ. 6 പെൺജീവിതങ്ങൾ അനാഥരായി ഒരു കൂരയ്ക്ക് കീഴിൽ. അവരെന്ന് രാത്രി അവരച്ഛൻ വരുന്ന അറിയാതെ എന്നെ കാലി വന്ന് കളിക്കണം, എൻ്റെ കൈ വന്ന് കളിക്കണം. അച്ഛമ്മ ഞങ്ങൾക്ക് പാട്ട് പാടിത്തരുന്നു ഞങ്ങൾ ഉറങ്ങാണ്ട്. മിന്നാന്ന് രാത്രി ഞങ്ങൾ ആരും ഇറങ്ങിയില്ല, ഭയങ്കര കൂട്ടക്കച്ചലും മകളൊക്കെ ആയിരുന്നു വീട്ടിൽ. സ്വന്തം ചേച്ചിയുടെ കൂടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾക്കായിട്ടൊന്നുമില്ല, ഏട്ടനായിട്ട് ഞങ്ങൾക്കൊന്നും തന്നിട്ടില്ല, സമ്പാദിച്ച് തന്നിട്ടില്ല. പണിയെടുക്കണ പൈസ ചേട്ടൻ മക്കളുടെ കാര്യങ്ങളും വീട്ടിലേക്ക് കാര്യങ്ങളും എല്ലാതും ചെയ്തു എന്നല്ലാണ്ട് സമ്പാദ്യമൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഏട്ടനിൽ നിന്നിട്ട് പേടിയുണ്ട്, നല്ല പേടിയുണ്ട് എനിക്ക്. ഏട്ടൻ മരിക്കുമ്പോന്ന് അറിയുന്നത് എത്ര നേരം വൈകിയാലും ഏട്ടൻ്റെ അരുത്തിക്ക് വരുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക്. ഇന്ന് ഞങ്ങളുടെ അരുത്തിക്ക് ആരും വരാനില്ല. വൈകുന്നേരം കിടന്നാലും ഉറപ്പില്ലാത്ത വീട്ടിൽ വന്നൊരു തട്ട് തട്ടിയുണ്ടെങ്കിൽ വരുന്നൊരു വാതിലും എല്ലാം കൊണ്ട്. ഇതാണ് 6 പെണ്ണുങ്ങൾ ആൺതുണയില്ലാതെ കിടന്നുറങ്ങുന്ന വീട്. 3 സെന്റ് ഇതും ഇവർക്ക് സ്വന്തമല്ല. ഓലമേഞ്ഞ് ഇടിഞ്ഞു വീടാറായ കൂരയ്ക്ക് മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിരിക്കുന്നു. മുറിയെന്ന് പറയാവുന്ന മണ്ണ് നിറച്ച തിട്ട, എലിയും തുരപ്പനും കുത്തിത്തുരന്ന് അതിൽ നിറയെ പാമ്പുകൾ. പേടിച്ചാണ് കിടന്നുറങ്ങുന്നത്. പാമ്പിന്റെ ചീറ്റൽ കേട്ട് അടുക്കളയെന്ന് പറയാവുന്ന 3 ഇഷ്ടിക കൊണ്ടുള്ള അടുപ്പിൽ പാചകം ചെയ്യാനും പേടിയാണ് ഗിരിജയ്ക്കും മക്കൾക്കും കൂടെയുള്ള അമ്മായിക്കും. മേൽക്കൂരയിൽ പാമ്പ് പടം പൊഴിച്ചിരിക്കുന്നു. സുരേന്ദ്രന്റെ പെങ്ങൾ ശാന്തയുടെ വീടാണിത്. വീടില്ലാത്തതുകൊണ്ട് സുരേന്ദ്രനും ഭാര്യയും മക്കളും ഇവിടെ അഭയം പ്രാപിച്ചു. ശാന്തയും വിധവയാണ്, മക്കളില്ല. സുഖമില്ല, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എല്ലാം ഉണ്ട്. എന്നാലും ഞാൻ അതൊന്നും വകവയ്ക്കാതെ ഞാൻ പോകും. നേരെ മണിച്ചാൽ വീട്ടിൽ നിന്ന് ഇറങ്ങും. ആരെങ്കിലും എന്തെങ്കിലും പണി പറഞ്ഞു, എന്ത് പണിയായാലും ഞാൻ ചെയ്യും. വയ്യാണെങ്കിലും കിട്ടുന്ന ഭർത്താവില്ല, മക്കളില്ല, ആരുമില്ല. അപ്പം എന്നെ നോക്കാമെന്ന് പറഞ്ഞ ആങ്ങളിനി പോയത്, എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ആരുമില്ല. അത്രയും സ്നേഹമാണ് എന്നെ അവനെ. പെങ്ങൾക്കും ഭാര്യയ്ക്കും മക്കൾക്കും തുണയായി ഉണ്ടായിരുന്നത് സുരേന്ദ്രൻ മാത്രമായിരുന്നു. ഈ ലോകത്തോട് അദ്ദേഹം വിട പറഞ്ഞപ്പോൾ അറ്റുപോയത് 6 സ്ത്രീകളുടെ ആശ്രയമാണ്. വിധവയും രോഗിയുമായ ശാന്തയുടെ കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനം മാത്രമാണ് ഇന്ന് ഇവരുടെ ആശ്രയം. ഇവിടെ ഈ ചോർന്നൊലിച്ച് ഇത്രയായി ഒരു പായ പോലും മേടിക്കാനുള്ള മാർഗം പോലും ഇല്ലാണ്ട് കുറേ കഷ്ടപ്പെട്ടു. കുട്ടികളും ഞങ്ങളും അവർക്ക് പഠിക്കാനും പറ്റുന്നില്ല, ചോർന്നൊലിച്ചിട്ട് കിടന്നുറങ്ങാനും പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായി. അങ്ങനെ ഈ വയ്യ വരുന്നതിന് മുന്നായിട്ടാണ് പായ പേടിച്ചൊരു ഭാഗത്തെടുത്ത് ഓല മുഴുവനും കേടായി. അതിനുള്ളിൽ കൂടെ തുറപ്പിനും എലിയും പാമ്പും ഒക്കെ വരിക. മനസ്സമാധാനത്തിന് ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ പറ്റണ്ടായി. ഈ മരണം ഇങ്ങനെ പെട്ടെന്നായി കഴിഞ്ഞു. 41 വരെ ഇങ്ങനെ ഞങ്ങളിവിടെ നിൽക്കുന്ന ആഗ്രഹം ഉണ്ടായി. അപ്പോൾ ഈ പാമ്പിനെ കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ധൈര്യമില്ല. പാമ്പ് ശബ്ദം ഉണ്ടാക്കിയപ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. കുട്ടി കട്ടിൻ്റെ ബോർഡ് കിടക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെ ചോട്ടിലായിരുന്നു ഈ പാമ്പ്. പക്ഷെ കുറേ ദിവസമായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, ശബ്ദം കേൾക്കുന്നത്. ഇവരത്ത് ചെല്ലുമ്പോൾ ശൂശു എന്നുള്ള ശബ്ദങ്ങളൊക്കെ അപ്പോൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. പക്ഷേ ഇത് വെള്ളം വന്നപ്പോൾ പിന്നെ തുറപ്പന് അള വെച്ചപ്പോൾ താന്നു പോയി. ഞങ്ങളുടെ കാലുകളൊക്കെ അടിയിലേക്ക് കട്ടിലും പോയി. അങ്ങനെ പിന്നെ എന്തായാലും ഇനി വീട് മാറി. 41 നമുക്ക് വേറെ വീട്ടിൽ. അപ്പോൾ ഇവരെല്ലാവരും കൂടി സഹായിച്ചിട്ട് വീട് ശരിയാക്കി തന്നു. 7000 രൂപ അഡ്വാൻസ് സുബൈദ. അതുപോലെ എല്ലാവരും ഞങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ടുണ്ടായിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്.
മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം, വിവാഹം, നല്ലൊരു വീട്, ഇതിനൊക്കെ വേണ്ടി പ്രവാസ ലോകത്തും കുറേ ജോലി ചെയ്തു സുരേന്ദ്രൻ. പൈസ മുഴുവൻ മക്കളുടെ വിദ്യാഭ്യാസത്തിന് ചെലവായി. ടാക്സി ഓടിച്ചു കിട്ടുന്നത് വീട്ടിലെ ചെലവിന് മാത്രമേ എത്തുകയൂ. ഒരു ചില്ലിക്കാശ് പോലുമില്ല കുടുംബത്തിന്റെ പക്കൽ ബാക്കി. കാശില്ലെങ്കിൽ മാത്രമേ അച്ഛൻ ബുക്ക് വാങ്ങാതെ തരാതെയുള്ളൂ. എന്ത് പറഞ്ഞാലും സാധിച്ചു തരാൻ അച്ഛനായിരുന്നു. വിശക്കണ അച്ഛന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ നിറയ സാധനങ്ങളും കൊണ്ടുവരാൻ അച്ഛൻ വരില്ല. അച്ഛൻ വരണത് നോക്കിയിരിക്കും. ഭാര്യയെയും മക്കളെയും ഒരു കൂലിപ്പണിക്ക് പോലും വിടരുതെന്ന് സുരേന്ദ്രന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗിരിജയ്ക്ക് പുറം ലോകവുമായി ഒരു ബന്ധവുമില്ല, ഒരു ജോലിയും വശമില്ല. വീട് വിട്ട് പുറത്ത് ഇന്നു വരെ പോയിട്ടില്ല ഗിരിജ. ഞങ്ങൾക്ക് സ്ഥലമില്ല. അതിലൊരു വീടും മക്കളുടെ മൂന്നാളുടെ ഒരു ഭാവി അവരെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടതും അതാണ് എനിക്കൊരു വീടിനെക്കാട്ടി ഏറ്റവും വലിയ പ്രധാനം. എൻ്റെ മക്കളൊരു ഭാഗത്ത് ഞാനെപ്പോഴാണ് മരിക്കുകയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാനൊരു രോഗിയാണ്. അപ്പോൾ അതിനു മുന്നേ എൻ്റെ മക്കൾ മൂന്നാൾ മൂന്ന് സ്ഥലത്തായാൽ എനിക്കൊരു സമാധാനം. ആ മരണത്തിന് എനിക്കൊരു സമാധാനം ഉണ്ടായിരിക്കും. ഒരു വീടിനെക്കാട്ടി ഞാൻ അധികം പ്രതീക്ഷിക്കുന്നു എൻ്റെ മൂന്ന് മക്കളുടെ ഓരോ ജീവിതങ്ങളും. വീടെനിക്ക് വേണ്ടാന്നല്ല ഞാൻ പറയണത്, മക്കളിട്ട് കിടക്കുന്ന നമുക്ക് വീട് വേണം, വീട് വേണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ എനിക്കെന്നാലും അതിനെക്കാട്ടിയൊക്കെ ഇഷ്ടം എൻ്റെ മൂന്ന് മക്കൾ ഒരു ഭാഗത്ത് മൂന്നാളുടെ കയ്യിലേൽപ്പിച്ച കാരണം മൂന്ന് കല്യാണം കഴിക്കാനുള്ള മോൾക്ക് 26 വയസ്സായി, ഒരാൾക്ക് 24 വയസ്സായി, അവൾക്ക് 17 വയസ്സായി താഴെ മോൾ. അപ്പം ഒരാളുടെ കല്യാണം കഴിഞ്ഞു, അത് അച്ചള്ളപ്പം കഴിഞ്ഞു. അതിൽ ഞങ്ങൾക്ക് കണ്ടമാനം കടങ്ങളുണ്ട്. അപ്പം എനിക്ക് ജീവിതത്തിനോട് ഒരു ഇത് ഒരു പ്രതീക്ഷയില്ല. ജീവിക്കാനൊരു ഇത് ഇഷ്ടം തോന്നിയിട്ടില്ല എനിക്ക് ഏട്ടൻ പോയപ്പന്. 2 മാസം ഇപ്പം എനിക്ക് 49 ദിവസമായി ചേട്ടൻ മരിച്ചിട്ട്. ഇതിനുള്ളിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പം ചേട്ടൻ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നിറങ്ങി. എന്നെ ഇതുവരെ ഒരു പഠിക്ക് പറഞ്ഞയക്കാം. എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു കഴിച്ചിട്ടില്ല. ഏട്ടൻ കയറ്റി കൊണ്ട് വന്നാന്ന് തൊട്ടുന്നത്ത് തന്നെ ഒരുത്തിലേക്ക് എൻ്റെ ഏട്ടൻ പറഞ്ഞു കഴിച്ചിട്ടുണ്ടായില്ലേ. ആ എനിക്ക് പുറത്തിറങ്ങിയിട്ട് എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. പഠിച്ച് നല്ലൊരു വീട് വേണം ഞങ്ങൾക്ക്, നല്ല അടച്ചുറപ്പുള്ളൊരു വീട്. അമ്മേനെയും ചേച്ചിമാരെയും അമ്മായിമാരും ഒക്കെ നോക്കി അച്ഛനിഷ്ടല്ല ആ അമ്മേനെ ജോലിക്ക് വിടണത്. അതച്ഛൻ പറയും, അമ്മയും അച്ഛനും നല്ലോട് പോലെ ആയാലും പറയും, നീ നോക്കടി നീ നോക്ക്. അപ്പോഴും അച്ഛൻ പറയും, അവൾക്ക് നോക്കാറിയില്ല, അവൾ ഇതുവരെ ഞാൻ അവളെ പണിക്കൊന്നും വിട്ടിട്ടില്ല. അച്ഛൻ തന്നെയായിരുന്നു ഞങ്ങൾക്ക് എല്ലാം. അച്ഛനിങ്ങനെ പെട്ടെന്നൊന്നും മരിക്കുമെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സുരേന്ദ്രന്റെ പെങ്ങളുടെ വീട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന കുടുംബത്തിന് ഈ വീട് പോലും സ്വന്തമല്ല. റോഡിനെ വീതി കൂട്ടാനായി സ്ഥലം പഞ്ചായത്ത് എടുത്തു. സർവേ നമ്പർ പഞ്ചായത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ പട്ടികജാതി വീട്ടുവ സമുദായത്തിൽപ്പെട്ട ഇവർക്ക് വീട് വയ്ക്കാൻ അർഹതപ്പെട്ട 3 ലക്ഷം രൂപ പോലും പഞ്ചായത്തിൽ നിന്ന് ഇതുവരെ അനുവദിച്ചു കിട്ടിയിട്ടില്ല. നല്ലവരായ നാട്ടുകാരും മറ്റ് സുമനസ്സുകളും നൽകുന്ന ഭക്ഷണം കൊണ്ടാണ് കുടുംബം പട്ടിണിയകറ്റുന്നത്. ഇപ്പോൾ നമ്മൾ ഇത് ഇവരെ കുടുംബത്തിനെ കുറിച്ച് പരിശോധിക്കുമ്പോൾ പ്രായപൂർത്തിയായ 4 പെൺമക്കളും വിധവകളായ 2 സ്ത്രീകളും, 1 അമ്മായി 1 അമ്മ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിരാലംബമായ ആൺതുണില്ലാത്തൊരു കുടുംബമാണ്. സമൂഹ മനസാക്ഷി ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു ടൈമാണ്. കാരണം ഈ പെൺകുട്ടികളുടെ ഭാവി ഒരു നമ്മുടെ മുന്നിലൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കണം. അവർക്ക് അടച്ചുറപ്പുള്ളൊരു വീട് വേണം, അവരുടെ വിദ്യാഭ്യാസം വേണം, വിവാഹം വേണം, അതിന് സ്വന്തമായ സ്ഥലം പോലുമില്ല. അപ്പോൾ ഇത് സുരേന്ദ്രൻ്റെ പെങ്ങളുടെ സ്ഥലമാണ്. ഇതും വില്ലേജിൽ റോഡിനെ എടുത്തു പോകാനായിട്ട് ഈ സർവേ നമ്പർ വില്ലേജിലുണ്ട്. അതുകൊണ്ട് പഞ്ചായത്തിൽ നിന്നുള്ള ആനുകൂല്യം ഉപയോഗിച്ച് വീട് പണിയാനും സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവർക്ക് വേണ്ടത് കുട്ടികൾക്ക് പഠിക്കാൻ പോകാനും ജോലിക്ക് പോകാനും വഴിയുള്ളൊരു സ്ഥലവും അതുപോലെ അടച്ചുറപ്പുള്ളൊരു ഭവനമാണ്. ഇപ്പോൾ 2 പെൺകുട്ടികൾ വിവാഹപ്രായം കഴിഞ്ഞ് 20-ഉം 24-ഉം ഒക്കെ ആയ പെൺകുട്ടികളാണ്.
താഴെയുള്ള കുട്ടീനെ ഇപ്പോൾ പ്ലസ് വണ്ണിന് പഠിക്കണത്. പിന്നെ ഗിരിജ ഒരു ആസ്മ രോഗിന് ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ പെങ്ങൾ കൂലിപ്പണി ചെയ്തിട്ടാണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പട്ടികാതി കുടുംബത്തിന് 300,000 രൂപ ഭവന നിർമ്മാണത്തിനുണ്ടെങ്കിൽ അതൊന്നും ഇപ്പോൾ തികയേ പോലുമില്ല. ഒന്നാമതായിട്ട് നമുക്ക് ഒരു സ്ഥലമാണ് ആവശ്യം. അപ്പോൾ അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം പ്രതീക്ഷിക്കുന്നു. അതുപോലെ നമ്മുടെ വിദേശത്തുള്ള സഹോദരന്മാർ, കാരണം നമ്മൾ ഒരു ദിവസം ദൂർത്തടിക്കണ പൈസ ഉണ്ടെങ്കിൽ ഇവർക്ക് സ്വന്തമായ ഒരു സ്ഥലവും ഒരു വീടും ആവും. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഈ പെൺകുട്ടികൾക്ക് അടച്ചുറപ്പുള്ളൊരു ഭവനമാണ് നമുക്ക് ഫസ്റ്റ് വേണ്ടത്. പെൺകുട്ടികളുടെ സംരക്ഷണം ഓർത്ത് തന്നെയാണ് എല്ലാവർക്കും ഭീതി. അടുത്ത കാലത്തെ അനിഷ്ട സംഭവങ്ങളും അയൽപക്കത്ത് ആൺതുണയില്ലാത്തതുമൊക്കെ നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. പരിതാപമാണ്. ജീവിക്കാൻ മറ്റ് മാർഗങ്ങളൊന്നുമില്ല. അയാൾക്ക് ഉണ്ടായിരുന്ന വരുമാനം അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. ഇനി എത്ര കാര്യം അവരോട് തന്നെ ശരിക്കും ചോദിച്ചാൽ അറിയാവുന്നതാണ്. വളരെ കഷ്ടപ്പാടാണ്. ആ കുട്ടികളെ വിവാഹം കഴിച്ച് കൊടുക്കാവുന്ന ഒരു സംവിധാനം അയാൾക്ക് ഉണ്ടാവുന്നത് വരെ നാട്ടുകാരോ സർക്കാരോ സഹായം തന്നെ വേണ്ടി വരും. അല്ലെങ്കിൽ നിമിത്തമായൊരു തൊഴിലെങ്കിലും അവർക്ക് കാര്യമായൊരു ഒരു സർക്കാർ തൊഴിലെങ്കിലും ആ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു സംവിധാനത്തിലെത്തിയെങ്കിലേ അവരെ മനസ്സമാധാനം കിട്ടുള്ളൂ. എല്ലാം പ്രായപൂർത്തിയായ കുട്ടികളാണ്. ഒരെണ്ണത്തിൻ്റെ വിവാഹം കഴിഞ്ഞിട്ടുള്ളൂ. അതെ അതെ അതെ. വലിയ ടെൻഷനാണ്. ചെറിയ ടെൻഷനൊന്നും അല്ല. ഇപ്പോൾ ഏറ്റവും ഇളയ കുട്ടിയാണല്ലോ. അപ്പോൾ കണ്ടില്ലേ ഏറ്റവും ഇളയതാണത്. ഞാൻ അതിൻ്റെ മൂത്തവർ 2 എണ്ണമാണ്. കാലഘട്ടം തന്നെ വളരെ മോശമായിട്ടാണ് നമ്മൾ കാണുന്നത്. നടന്നു പോകാൻ വരെ പറ്റാത്ത. അപ്പോൾ ഇതുപോലുള്ള ഈ ചെറ്റക്കുടിലുകളിലൊക്കെ കിടന്നിട്ട് കുട്ടികളെ എങ്ങനെ നേരം വെളുപ്പിക്കും എന്നുള്ള ഒരു ഭയപ്പാട് അവരുടെ മനസ്സിലുണ്ട്. ഇവരെ ഇവർക്ക് ഒരു സുരക്ഷിതമായ ഒരു വീടാണ് ഇപ്പോൾ വേണ്ടത്. അടച്ചുപൂട്ടി പെൺകുട്ടികളിട്ട് കിടക്കണല്ല. വീട്ടിൽ തന്നെ നമ്മൾ അച്ഛനമ്മമാരെ മാങ്ങളന്മാരെയൊക്കെ വിശ്വസിച്ചിട്ട് പോകാൻ പറ്റാത്ത കാലങ്ങളാണ്. അപ്പോൾ ഇവരുടെ സ്ഥിതികളൊന്നും ആലോചിച്ച് നോക്കി. ഇവിടെ ആണെങ്കിൽ ഇവിടെ ഒരാളുള്ള അവിടുത്തെ ചെക്കൻ ഗൾഫിന് പോവും. പിന്നെ കാർന്നവരുള്ള ഇവിടുത്തെ. പിന്നെ ഈ അയൽപക്കത്ത് പിന്നെ എൻ്റെ മോൻ മരിച്ചു പോയി. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുള്ള ഇവിടെ. അപ്പോൾ നമുക്ക് ഇവരെ നോക്കാനും പിടിക്കാനും ഞാനൊരു സുഖമില്ലാത്ത ആളാണ്. അപ്പോൾ ഇവരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. അവർക്ക് ഇപ്പോൾ ഏറ്റവും വലിയത് ഒരു അടച്ചുറപ്പുള്ള ഒരു വീടാണ്. അതെല്ലാവരും കൂടി ചെയ്തു കൊടുക്കണം. നാട്ടുകാരും വീട്ടുകാരും എത്ര നാൾ. കുടുംബത്തിന് നാഥനില്ലെങ്കിൽ പിന്നെ എല്ലാം അനാഥം തന്നെ. ഒരാൺതുണയില്ലാത്തത് കൊണ്ട് പേടിയാണ് മക്കൾക്കും തനിച്ചു കിടന്നുറങ്ങാൻ. നല്ല പേടിയുണ്ട്, നല്ല പേടിയുണ്ട്, നല്ലോണം പേടിയുണ്ട്. ആരുമില്ല, ആൺകുട്ടികളായിട്ടോ ആണുങ്ങളായിട്ടോ ആരുമില്ല. അമ്മായി ചിലപ്പോൾ രാത്രി വല്ല വീടുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വരില്ല. ഞങ്ങളും അമ്മയും മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. എന്ത് ധൈര്യത്തിലാണ് ഞങ്ങൾക്ക് എടുക്കുക അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ. എൻ്റെ ചേച്ചിപ്പ കോളേജിലടക്കാൻ കാശില്ല എന്ന് പറഞ്ഞപ്പോൾ പഠിപ്പ് നിർത്തി. അതുപോലെ ഞാനാവില്ല. എനിക്ക് പഠിക്കണം, എന്നെ സഹായിക്കണം. സർക്കാർ വീട് വയ്ക്കാൻ സ്ഥലമില്ല. ഞങ്ങൾക്ക് സ്ഥലവും വേണം, നല്ല അടച്ചുറപ്പുള്ളൊരു വീടും വേണം. സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം വിദ്യാഭ്യാസം പൂർത്തിയാക്കാനാവാതെ 2 പെൺകുട്ടികൾ പഠിത്തം ഉപേക്ഷിച്ചു. 11-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഐശ്വര്യയ്ക്ക് ഇനിയും തുടർന്ന് പഠിക്കണമെന്നുണ്ട്. ആര് പഠിപ്പിക്കാൻ? പഠിച്ച് ചെറിയ ജോലിയെങ്കിലും വാങ്ങി അമ്മയെ നോക്കണം, ഒരു വീട് വയ്ക്കണം. അച്ഛനേറെ ഇഷ്ടമുള്ള മകളുടെ മനസ്സ് നിറയെയുള്ള ആഗ്രഹമാണിത്. പഠിച്ച് നല്ലൊരു ജോലി വേണം. എൻ്റെ അമ്മേനും ചേച്ചിമാരെയും നോക്കണം. എൻ്റെ അമ്മായിമാരെയും എങ്ങനെയൊക്കെ അമ്മായിനായിട്ട് തല്ലൂടിയാൽ അച്ഛൻ പറയോ അമ്മായിമാരെ നോക്കിക്കോളാട്ടാ. നമുക്ക് വേണ്ടിയിട്ട് അമ്മായി ജീവിക്കുന്നുണ്ട്. അമ്മായിക്ക് ആരുമില്ല, അമ്മായിനെ നോക്കണണ്ട. ആശുപത്രി ചെന്നാലും അമ്മായിനെ നോക്കിക്കോളാട്ടാ. അമ്മായിനെ ഒറ്റയ്ക്ക് ഒടുത്തേക്ക് വിടരുത്. അച്ഛൻ തന്നെ പറഞ്ഞു ഈ ചെറ്റ വീടൊന്ന് പുറത്തേക്ക് പോണ പോലെ ആവരുതിട്ട മക്കളെ നല്ല ഭംഗിയിലൊക്കെ പൊക്കോളാം. ആരും കണ്ടാലും ഒരു കുറ്റമൊന്നും പറയരുത് അച്ഛൻ്റെ മക്കളെ. മരിച്ചിട്ട് വരെ ഓരോരുത്തർ വന്നിട്ട് സുരേന്ദ്രൻ ഇങ്ങനത്തെ ഒരു വീട്ടിലാക്കിടുന്നത് വരെ ചോദിച്ചവരുണ്ട് ഞങ്ങളെ. അവർക്കറിയില്ല എൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു വീട്ടിലാക്കിടുന്നിരുന്നേന്ന്. അത്രയും പോലും പുറത്തൊരാളോടും പറയാൻ അച്ഛൻ ഇഷ്ടമുണ്ടായിരുന്നില്ല.
ഞങ്ങൾ ആറാളുണ്ട്, നാല് പെൺകുട്ടികളും ഞാനും അവൻ്റെ ഭാര്യ ആറാളുണ്ട്. ഇപ്പം ഭയങ്കര വിഷമം, ആണുങ്ങളില്ലാണ്ട് പേടി. ഈ മക്കളിട്ട് ഇവിടെ കിടക്കണ്ടേ, ധൈര്യമില്ല കിടക്ക. പേടിയുണ്ട്. ഒരു അടച്ചുറപ്പുള്ളൊരു വീടാണ്, ഇത്രയ്ക്കൊരു പേടിയില്ല. ഇതിപ്പോൾ ഒരു തട്ട് തട്ടിയ ഏതാൾക്കാർക്കായിരുന്നു കയറി അകത്ത് കിടക്കുക. ഇപ്പോഴുള്ള ലോകങ്ങളൊക്കെ കുഞ്ഞു മക്കളും കുട്ടികളും കാണാൻ തെറ്റില്ലാത്ത മക്കളാണ്. ഈ റോഡ് സൈഡ് കാരണം മനസ്സമാധാനമില്ല. ഞങ്ങൾ ജീവിച്ചിട്ട് എന്താ കാര്യം? ഞങ്ങൾക്ക് മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് ജീവിക്കണ്ട. ഞാനും അവളും പിന്നെ എന്തിനാണ് ജീവിക്കുന്നത്? ആർക്ക് വേണ്ടി ജീവിക്കുന്നത്? എന്തെങ്കിലും നേരം വിളിച്ചാൽ വൈകിയെങ്കിലും എണീറ്റ് പോയി അവർക്കുള്ള ഭക്ഷണത്തിനുള്ള തുക ഉണ്ടാക്കി കൊണ്ടുവരും ഞാൻ. അങ്ങനെയാണ് ജീവിതം പോകുന്നത്. ഇപ്പം ഇപ്പം മരിച്ചതിന് ശേഷം ഓരോരുത്തർ സഹായിച്ചിട്ടാണ് ഇപ്പം ഞങ്ങളുടെ ഭക്ഷണം തന്നെ കഴിക്കുന്നത്. ആറ് പെൺജീവിതങ്ങൾ അനാഥരായി ഒരു കൂരയ്ക്ക് കീഴിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥ. കേരളം കണ്ണു തുറന്നും കാതു കൂർപ്പിച്ചും കേൾക്കേണ്ട ഒരു കഥന കഥയാണിത്. ഇവർക്കൊരു കൈത്താങ്ങ് കൊടുക്കാതെ നമ്മളെങ്ങനെ മലയാളികളാവും? കേരളത്തിലും ലോകത്തിൻ്റെ ഏത് കോണിലുമുള്ള മലയാളികളുടെ നല്ല മനസ്സ് ഇവർക്കൊപ്പമുണ്ടെങ്കിൽ ഇവർ അനാഥരാവില്ല. കുടുംബനാഥനായ സുരേന്ദ്രന്റെ മരണത്തെ തുടർന്ന് ബന്ധുവിൻ്റെ ഒരു ഓലപ്പുരയിൽ അഭയം പ്രാപിച്ച ഈ അമ്മയ്ക്കും മക്കൾക്കും കയറിക്കിടക്കാൻ ഒരിടവും പെൺമക്കളുടെ സുരക്ഷിതത്വവും വിവാഹവുമെല്ലാം ഒരു സ്വപ്നമായി അവശേഷിക്കുകയാണ്. ആൺതുണ ഇല്ലാത്തതുകൊണ്ട് തന്നെ പെൺമക്കളുടെ സുരക്ഷിതത്വം തന്നെയാണ് ഈ അമ്മയെ ഏറെ അലട്ടുന്ന പ്രശ്നം. അനാഥരായ ഈ അമ്മയ്ക്കും മക്കൾക്കും ഒരു കൈത്താങ്ങാവുവാൻ ആരെങ്കിലും മുന്നോട്ട് വന്നെങ്കിൽ എന്ന് കാഴ്ചപ്പതിപ്പാശിക്കുന്നു. കാഴ്ചപ്പതിപ്പിനെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതിഷേധങ്ങളും പരിഭവങ്ങളും സ്നേഹവും ശാസനയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വിലാസം കാഴ്ചപ്പതിപ്പ് കെയർ ഓഫ് ജീവൻ TV, പാലാരിവട്ടം, കൊച്ചിൻ 25. ഞങ്ങളുടെ മെയിൽ ID കാഴ്ചപ്പതിപ്പ് @jeevan.tv. ടെലിഫോൺ നമ്പർ 8086009211. കാഴ്ചയെയും കാഴ്ചയിൽ പെട്ടുപോയവരെയും കാഴ്ചയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെയും ഒരു കാഴ്ചയ്ക്കും വേണ്ടത്തവരെയും കുറിച്ചുള്ള കാഴ്ചപ്പതിപ്പ് ഇനി അടുത്ത ശനിയാഴ്ച രാത്രി 10:30. നമസ്കാരം.